الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم ولربك فاصبر صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്ക് വിധേയരായി ദൈനംദിന ജീവിതത്തിൽ തികഞ്ഞ ദീനീ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റാഹിമീനായ നാഥൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറ അസ്-സുമറിൻ്റെ ആദ്യ സൂക്തങ്ങളാണ് നമ്മുടെ ചർച്ച. പുതപ്പെട്ട മൂടിക്കിടക്കുന്ന ഒരു മനുഷ്യനെ ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള ജീവിത നിയോഗത്തിന് പ്രാപ്തനാക്കുകയും ചെയ്യുന്ന സൂക്തങ്ങളാണ് അസ്-സുമറിലെ അൽ-മുദ്ദസ്സിറിലെ ആദ്യ വചനങ്ങൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവനെ ഉണരുക, എഴുന്നേൽക്കുക, നരകത്തിൻ്റെ പാതയിലൂടെ അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ പാതയിലൂടെ മുമ്പോട്ട് പോകുന്ന ജനസമൂഹങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക, നിന്റെ വസ്ത്രം വൃത്തിയാക്കി ശുചിയാക്കി വെക്കുക, എല്ലാവിധ അഴുക്കുകളിൽ നിന്നും അകലെ ദൂരത്ത് ജീവിക്കുക, കൂടുതൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ആർക്കും ഔദാര്യം കാണിക്കാതിരിക്കുക, തികഞ്ഞ നിസ്വാർത്ഥനായി ജീവിക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം തമ്പുരാനായ നാഥൻ നൽകുന്ന പ്രാഥമികമായ മറ്റൊരു കൽപ്പന ഒലി റബ്ബിക്ക് ഫസ്ബിർ എന്നാണ്. നിന്റെ രക്ഷിതാവിന് വേണ്ടി, നാഥന് വേണ്ടി നീ ക്ഷമിക്കുക. സബർ എന്ന വാക്കിന് ക്ഷമ എന്ന് വളരെ വേഗം പറയാവുന്ന ഒരു മലയാള തർജ്ജമയാണ്. അത് സബർ എന്ന ഖുർആനിക പദപ്രയോഗത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സംജ്ഞയുടെ ഒരു തത്സമമല്ല, ഒരു പര്യായമല്ല.
صبر എന്ന വാക്കിനെ അതിന്റെ പൂർണ്ണമായ ആശയം ധ്വനിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ പദം നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ക്ഷമിക്കുക സഹിക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നൂറോളം ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്, ഒരു മൂല്യമാണ് സബർ എന്ന് പറയുന്നത്. ആ സബറിന്റെ അർത്ഥവിവക്ഷകൾ വളരെ വിശാലമാണ്. കേവലം ഒരു ക്ഷമയോ സഹനമോ അല്ല. ഒരാൾ തല്ലുകയും വേറൊരാൾ കൊള്ളുകയും എന്നിട്ട് നിലവിളിക്കുകയും അതങ്ങോട്ട് സബൂറാക്ക് എന്ന് പറയുകയും ചെയ്യുന്ന വളരെ സാധുവായ ഒരു സബറിനെ സംബന്ധിച്ചല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ ആ ആദർശപാതയിൽ നിന്ന് തരിമ്പും വ്യതിചലിക്കാതെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും വൻമലകൾ പോലെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടുമ്പോഴും അള്ളാഹുവിന്റെ വഴിയിൽ ധൈര്യപൂർവ്വം സ്ഥൈര്യത്തോടുകൂടി നിർഭയമായി മുമ്പോട്ടു പോകുന്ന ആ അടിയുറപ്പിനാണ്, ധൈര്യത്തിനാണ്, സ്ഥൈര്യത്തിനാണ്, സഹനത്തിനാണ്, ക്ഷമയ്ക്കാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സബ്ർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ ദൗത്യത്തിന്റെ നിർവഹണത്തിനു വേണ്ടി, തന്റെ നിയോഗത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാപ്തനാക്കാൻ റബ്ബു സുബ്ഹാനഹു വതആല ഇവിടെ ഉപയോഗിച്ച വാക്കുകളിൽ അവസാനമായിട്ട് പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന ആ ശൈലിയിൽ അവസാനമായി പറയുന്നു, വലി റബ്ബിക ഫസ്ബിർ, നിന്റെ നാഥനു വേണ്ടി സബർ കൈക്കൊള്ളുവാൻ നിനക്ക് സാധിക്കണം. അത് ഈ മാർഗത്തിൽ വളരെ പ്രധാനമാണ്. ആർക്കെങ്കിലും വേണ്ടി ക്ഷമിക്കുകയല്ല, ആർക്കെങ്കിലും വേണ്ടി സഹിക്കുകയല്ല, അള്ളാഹുവിന് വേണ്ടി നിന്റെ നാഥന് വേണ്ടി ക്ഷമിക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടി ക്ഷമിക്കുന്നു, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ക്ഷമിക്കുന്നു, നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുന്നു, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, നിന്റെ യജമാനന്മാർക്ക് വേണ്ടി, നിന്റെ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി നീ തല്ലുകൊള്ളുന്നു, സഹിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു, വലി റബ്ബിക ഫസ്ബിർ, വിശ്വാസിയായ മനുഷ്യ, നീ സബർ കൈക്കൊള്ളേണ്ടത്, നീ ക്ഷമിക്കേണ്ടത്, നീ സഹിക്കേണ്ടത്, നീ സ്ഥൈര്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിലകൊള്ളേണ്ടത് നിന്റെ രക്ഷിതാവായ നാഥന് വേണ്ടിയാണ്. വലി റബ്ബിക ഫസ്ബിർ, ഈ സബർ അള്ളാഹുവിന്റെ മാതയിൽ വളരെ പ്രധാനപ്പെട്ട പാധേയമാണ്. ഈ പാധേയമില്ലാതെ ഈ ആദർശത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോവുക സാധ്യമല്ല. ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ ഇരുട്ടുകൾക്കുമുള്ള പരിഹാരമാണ് ഈ വെളിച്ചം. അസ്സബ്റു ലിയാഉൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബർ എന്ന് പറയുന്നത് വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വഴിയിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രയാസങ്ങൾക്കുമിടയിൽ, എല്ലാ അന്ധകാരങ്ങൾക്കുമിടയിൽ, എല്ലാ സങ്കീർണതകൾക്കുമിടയിൽ നിങ്ങൾക്ക് വെളിച്ചമായി പ്രകാശമായി മാറുന്ന ഒന്നാണ് സബർ എന്ന് പറയുന്നത്. സബർ എന്ന് വിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നൂറോളം ആയത്തുകളിൽ വിശദീകരിക്കുന്ന ഈ സബറിന് ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് മണ്ഡലങ്ങളും രംഗങ്ങളുമുണ്ട് ജീവിതത്തിൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 155-ാമത്തെ വചനം മുമ്പ് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക തകർച്ചകളും ശാരീരികമായ രോഗങ്ങളും ഭയവും വിശപ്പും അടക്കമുള്ള സംഗതികൾ, ഇതൊക്കെ നേരിടുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസി അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് പറയുന്നിടത്ത് പറഞ്ഞ സബറിനെ സംബന്ധിച്ചല്ല ഞാനിത് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ, സത്യത്തിലേക്കും നീതിയിലേക്കും ധർമ്മത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസി, സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്ത് നടത്തുവാൻ വേണ്ടി ഉണർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉയർത്തിപ്പിടിക്കേണ്ട സബറിനെ സംബന്ധിച്ച്, പ്രബോധനപാതയിലെ സബറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ പാതയിലെ ഏറ്റവും വലിയ പാതയമാണ് സബർ എന്ന് പറയുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ, കാലം സാക്ഷി, മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ്. നാല് ഗുണങ്ങൾ ഇല്ലാത്ത എല്ലാ മനുഷ്യരും, എല്ലാ വ്യക്തികളും, എല്ലാ സമൂഹങ്ങളും നഷ്ടത്തിലാകുന്നു. ഒന്നാമത്തെ മൂല്യം വിശ്വാസത്തിന്റെ മൂല്യം, രണ്ടാമത്തേത് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന സുഹൃതത്തിന്റെ മൂല്യം, മൂന്നാമത്തേത് സത്യം കൊണ്ടുള്ള പരസ്പരം ബലപ്പെടുത്തൽ, സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശം, നാലാമത്തേത് സബർ കൊണ്ട്, സഹനം കൊണ്ട്, ക്ഷമ കൊണ്ടുള്ള ഉപദേശം. ഈ നാല് ചിരന്തനമായ
സനാതനമായ മൂല്യങ്ങൾ ഈ മൂല്യങ്ങളില്ലാത്ത വ്യക്തിയും സമൂഹവും നഷ്ടത്തിലാണ്. അതിന് കാലം സാക്ഷിയാണ്, ഇന്നോളമുള്ള ചരിത്രം തെളിവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഹസ്രത്ത് ലുക്മാനുൽ ഹക്കീമിന്റെ ഉപദേശങ്ങളെ കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം സൂറ ലുക്മാനാണ്. ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ജ്ഞാനവിര്യനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരുമ സന്താനത്തിന് നൽകുന്ന സദുപദേശങ്ങൾ, സാരോപദേശങ്ങളാണ് അതിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപിടി ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നു. അതിലൊന്ന്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅമർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, കുഞ്ഞു മകനെ, അങ്ങേയറ്റത്തെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി വിളിക്കുകയാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളോട് നടത്തേണ്ട ഒരു വലിയ ദൗത്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സൂക്തം. നിങ്ങൾ കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ആ കുട്ടികളോട് ലുക്മാനെപ്പോലെ ഇങ്ങനെ സ്നേഹപൂർവ്വം വിളിച്ചിട്ട് ഉപദേശങ്ങൾ നൽകാറുണ്ടോ? അത് വളരെ പ്രധാനമാണ്. യാ ബുനയ്യ, കുഞ്ഞുമകനെ, അഖിമിസ് സ്വലാത്ത്, നീ നമസ്കാരം നേരെ ചൊവ്വി നിർവഹിക്കണം, നിലനിർത്തണം. രണ്ടാമത് പറഞ്ഞു, പിന്നെയോ സത്യം ജനങ്ങളുടെ മുമ്പിൽ ഉമർ ബിൻ മഅറൂഫ് നന്മയെ സ്ഥാപിക്കണം, നന്മയെ കൽപ്പിക്കണം. വൻഹാനിൽ മുങ്കർ സമൂഹത്തിൽ കാണുന്ന തിന്മകളെ എതിർക്കണം, അധർമ്മങ്ങളെ വിവാദനം ചെയ്യണം. പിന്നെ പറഞ്ഞു, വസ്ബിർ അലാ മാ സാബക്, ഈ മാർഗത്തിൽ നിനക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ വിപത്തുകളെയും നീ വളരെ സഹനത്തോടും ക്ഷമയോടും ധൈര്യത്തോടും സ്ഥൈര്യത്തോടും കൂടി നേരിട്ടുകൊണ്ട് ഈ ആദർശത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാൻ നിനക്ക് കഴിയണം. ഇന്നദാലിക്കമിൻ അസ്മില്ലുമൂർ, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഊന്നിപ്പറയപ്പെട്ട കാര്യമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ സാമൂഹ്യമായ ദൗത്യത്തെക്കുറിച്ച് പറയുന്നു. നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം, സമൂഹത്തെ സത്യം പ്രചരിപ്പിക്കണം, ധർമ്മം പ്രചരിപ്പിക്കണം, അധർമ്മങ്ങളെയും അനീതികൾക്കുമെതിരിൽ ജീവിതം ഒരു പോരാട്ടമാക്കി മാറ്റണം. അങ്ങനെ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വിശ്വാസിയായി ഒരു വിപ്ലവകാരിയായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രതിസന്ധികൾ വരുമ്പോൾ വസ്ബിർ അലാ മാ അസാബക്, സബ്ർ എന്ന് പറയുന്ന മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് പറയുകയാണ്. ഒരു ഇസ്ലാമിക പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സാമൂഹ്യ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങളെ ആ മാർഗത്തിൽ അയാൾക്ക് നേരിടേണ്ടി വരുമെന്നും സബ്ർ ഏറ്റവും പ്രസക്തമായ ഒരുപിടി മണ്ഡലങ്ങൾ ഉണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. അതിലൊരു ഭാഗം അവഗണനയുടെ ഒരു പ്രതിസന്ധി നിങ്ങൾ നേരിടും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാനും പ്രബോധനം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അയാൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അയാളുടെ വാക്കുകളെ ജനങ്ങൾ അവഗണിച്ചു തള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സൂചന നൽകുകയാണ്. അവഗണന അനുഭവിക്കേണ്ടി വരും. 950 കൊല്ലം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. 950 കൊല്ലം പ്രബോധനം ചെയ്തു. സൂറത്ത് നൂഹ് നമുക്കറിയാം. അതിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മഹാനായ നൂഹ് അലൈഹി ഇസ്ലാം, ഖാല റബ്ബി ഇന്നി ദഅൂതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅൂതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൂ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറ. ഒരു പ്രവാചകന്റെ നിവേദനം, അള്ളാഹുവിനോടുള്ള പരിദേവനം. ഖാല റബ്ബി ഇന്നി ദഅൂതു ഖൗമി ലൈലൻ വനഹാറ, പടച്ചവനെ, ഈ സമൂഹത്തെ ഞാൻ സത്യത്തിലേക്ക് നിരന്തരം ക്ഷണിച്ചു, രാപ്പകൽ വ്യത്യാസമില്ലാതെ വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, പക്ഷേ എന്റെ വിളിയെല്ലാം അവരിൽ നിന്ന് എന്നെ അകറ്റുകയാണ് ചെയ്തത്. ഞാൻ ഓരോ തവണ വിളിക്കുമ്പോഴും എന്നിൽ നിന്ന് ദൂരെ ദൂരെ ഓടിപ്പോകുവാൻ, മാറിപ്പോകുവാൻ, ഒളിച്ചു നടക്കുവാനാണ് ഈ സമൂഹം ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുവാൻ, പ്രവാചകനെ അംഗീകരിക്കുവാനോ പ്രവാചകനെ പരിഗണിക്കുവാനോ അവർ തയ്യാറല്ല. അവരെ ഓരോ തവണ വിളിക്കുമ്പോഴും അവരകന്നകന്നു പോവുകയാണ്. തമ്പുരാനായ നാഥ, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴൊക്കെയും അവരെന്ത് ചെയ്യുന്നു? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മഹാനായ പ്രവാചകൻ ഒരു സമൂഹത്തോട് ഏറ്റവും ഗുണകാംക്ഷയുള്ള, സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകൻ,
ആ പ്രവാചകൻ അവരെ സത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ പ്രതികരണം ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, അവരവരുടെ കാതുകളിൽ വിരലി തിരുകിക്കൊണ്ട് നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട, നിന്റെ പ്രബോധനവും നിന്റെ സന്ദേശവും ഞങ്ങൾക്ക് കേൾക്കണ്ട. അവരാ പ്രവാചകനെ കാണുമ്പോൾ അദ്ദേഹം മിണ്ടി തുടങ്ങുമ്പോൾ സ്വന്തം കാതുകളിൽ വിരലുകൾ തിരികെ പിന്തിരിഞ്ഞു പോകുന്നു. വസ്തവശോസിയാപവും വസ്ത്രമിട്ട് മറക്കുന്നു. അവരുടെ ദുശാഢ്യത്തിൽ അവരടിയുറച്ചു നിൽക്കുന്നു. ഏറ്റവും വലിയ അഹങ്കാരികളായി ആ സമൂഹം മാറിയതായി മഹാനായ നൂഹ് അലൈഹിസ്സലാം അവ്വലുർ റുസുൽ, മഹാനായ പ്രവാചകൻ അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധകൻ, ഒരു പ്രവാചകൻ ഏത് കാലഘട്ടത്തിലും നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്യുകയാണ്. നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കപ്പെടും, നിങ്ങൾ ഏറ്റവും വലിയ അവഗണന അനുഭവിക്കേണ്ടി വരും. ആദ്യത്തെ പ്രവാചകനെ മാത്രമല്ല, നിരന്തരമായി പ്രവാചകന്മാർക്ക് ഈ അനുഭവമുണ്ടായി. അവസാനം അന്ത്യദൂതനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെയും ആ സമൂഹം അവഗണിച്ച കാര്യം ഖുർആൻ പറഞ്ഞല്ലോ. അവരിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തെ അവഗണിച്ചു, കണ്ടില്ലെന്ന് നടിച്ചു. അതാണല്ലോ ഒരു മനുഷ്യരോട് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. ഒരാളോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പരിഗണിച്ചു എന്നാണ് അർത്ഥം. ഒരാളെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ പരിഗണിച്ചു എന്നാണ് അർത്ഥം. വിമർശിക്കാൻ പോലും പരിഗണിക്കാത്ത രീതിയിൽ ഒരാളെ അവഗണിക്കുക, ഒരാളെ ഒഴിവാക്കുക, ഇതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണം, ഏറ്റവും വലിയൊരു വേദന. അദ്ദേഹത്തെ മഹാഭൂരിപക്ഷവും അവഗണിച്ചു കളഞ്ഞു. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ അവർ സന്നദ്ധരായില്ല. വഖാലു, അവർ പറഞ്ഞു, പ്രവാചകരോട് നേരിട്ട് പറഞ്ഞു, ഖുലൂബുനാ ഫീ അക്കിന്നത്തിൻ മിമ്മാ തദൂന ഇലൈഹി. സൂറ ഫുസ്സിലത്തിൽ അല്ലാഹു പറയുകയാണ്, പ്രവാചകൻ നേരിട്ട അവഗണന എന്ന് പറയുന്ന അനുഭവത്തെ അല്ലാഹു നമ്മുടെ മുമ്പാകെ എക്കാലഘട്ടത്തിലുമുള്ള സത്യവിശ്വാസികൾക്ക് പ്രബോധകന്മാർക്ക് പാഠമായിട്ട് അല്ലാഹു പറയുന്നു. വഖാലു ഖുലൂബുനാ ഫീ അക്കിന്നത്തിൻ മിമ്മാ തദൂന ഇലൈഹി, നീ എന്തിലേക്കാണോ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹൃദയങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ അത് കൊട്ടിയടച്ചിരിക്കുകയാണ്. നിനക്കൊരു പ്രതീക്ഷയും വേണ്ട, നിന്റെ മാർഗത്തിലേക്ക്, നിന്റെ ഈ പ്രസ്ഥാനത്തിലേക്ക്, നിന്റെ ഈ ആദർശത്തിലേക്ക് വരും എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒഫി ആദാനിന വഖറുൻ, ഞങ്ങളുടെ ചെവികളിൽ അടപ്പുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങളുടെ ചെവികളിൽ ബധിരത ബാധിച്ചിരിക്കുന്നു, നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾ സന്നദ്ധമല്ല. ഹിജാബ് മുഹമ്മദ്, എന്തിനായി പണിച്ചു നിൽക്കുന്നത്? നമുക്ക് നിങ്ങൾക്കുമിടയിൽ ഒരു മറയുണ്ട്, ഒരു മതിലുണ്ട്, ഒരു തിരശ്ശീലയുണ്ട്, അത് മാറ്റുക സാധ്യമല്ല. ഫമൽ ഇന്നനാമിലുൻ, അതുകൊണ്ട് നീ നിന്റെ പണി ചെയ്തോ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ ഒരു സമൂഹം, പ്രവാചകനോട് പ്രതികരിച്ച ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ അവഗണനയുടെ സ്വഭാവം ഒരുപക്ഷെ കാലഘട്ടങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആധുനികമായ കാലഘട്ടത്തിൽ അവഗണനയുടെ സ്വഭാവം മറ്റൊന്നായിരിക്കാം. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്ന ഒരു കാലമാണിത്. പക്ഷേ ആ മാധ്യമങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവഗണനയുടെ മാതൃകകളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. തെരുവിലൊരു തെരുവ് പട്ടിനെ വിളിച്ചാൽ, ഒരു പട്ടി കുരച്ചാൽ, അത് അഞ്ചുവോളം വാർത്തയാക്കുന്ന വാർത്താ മാധ്യമങ്ങളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാമിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് കൊടുക്കുവാൻ, ഇസ്ലാമിക സമൂഹത്തിൽ ഒരു നല്ല സംരംഭം നടന്നാൽ, ഒരു നല്ല സമ്മേളനം നടന്നാൽ, അല്ലെങ്കിൽ അവിടെ മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ, എന്തുകൊണ്ട് നമ്മുടെ പത്രങ്ങളിൽ, എന്തുകൊണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ, എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ, എന്തുകൊണ്ട് നമ്മുടെ ചാനലുകളിൽ അതൊരു വാർത്തയായി മാറുന്നില്ല? ഏറ്റവും അപ്രസക്തമെന്നും അപ്രധാനമെന്നും നമുക്ക് തോന്നുന്ന അതിനിസ്സാരമായിട്ടുള്ള വിഷയങ്ങൾ വരെ, വേണ്ടാത്ത വിഷയങ്ങൾ വരെ പെൺവാണിഭത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച് കഥകൾ എഴുതുന്ന പത്രമാധ്യമങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു നന്മയുടെ വാർത്ത, ഒരു ധർമ്മത്തിന്റെ വാർത്ത, വിശേഷിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത എന്തുകൊണ്ട് അവർ പ്രസിദ്ധീകരിക്കുന്നില്ല? ഇസ്ലാമിക ലോകത്തെ അധികായന്മാരായ മഹാപണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ഞാൻ വേദനയോടുകൂടി ചിന്തിച്ചു പോകാറുണ്ട്. ഈ തെരുവ് പട്ടിയുടെ രോദനത്തെ നാലും അഞ്ചും കോളങ്ങളിൽ സ്റ്റോറിയാക്കി ചിത്രമെടുത്തു കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ആ മഹാന്മാരായ ഉലമായിനെ കാലഘട്ടത്തിന് വെളിച്ചം കാണിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പ്രസ്ഥാന നായകന്മാരും പണ്ഡിതന്മാരും വിടവാങ്ങുമ്പോൾ
അവരെ കുറിച്ചൊരു നല്ല വാർത്ത പോലും പ്രസിദ്ധീകരിക്കാനാവാത്ത വർഗീയ ഭ്രാന്ത് പാലിച്ച എത്രയോ പത്രങ്ങൾ, ദേശീയ പത്രങ്ങൾ, മുത്തശ്ശി പത്രങ്ങൾ നമുക്കിടയിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, സത്യവിശ്വാസി അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രബോധകൻ അനുഭവിക്കേണ്ടി വരുന്ന ഏത് കാലഘട്ടത്തിലും നേരിടേണ്ടി വരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവഗണന അനുഭവിക്കേണ്ടി വരും. അവ്വലുർ റുസുൽ മഹാനായ നൂഹ് അലൈഹിസ്സലാം അത് അനുഭവിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി, മുഹമ്മദേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കാതുകൾക്ക് വിവരത ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ടൊരിക്കലും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രതീക്ഷയും വേണ്ട, ഞങ്ങളുടെ പിന്നാലെ നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സമൂഹമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ സബ്ർ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന എല്ലാവരും അവഗണിക്കുകയാണല്ലോ. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കുകയോ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ ശ്രദ്ധിക്കുകയോ വിലമതിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. കാരണം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ് ഒന്ന് അഭിനന്ദിക്കപ്പെടുക എന്നത്, അംഗീകരിക്കപ്പെടുക എന്നത് സ്വാഭാവികമായും മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ഒരു ആവശ്യമാണ്. ഒരു ഇസ്ലാമിക പ്രബോധകന് അത് ലഭിച്ചുകൊള്ളണമെന്നില്ല, ഒരു വിശ്വാസികത കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവനതിൽ നിരാശരാകരുത്. ആ അവഗണനയുടെ പ്രതിസന്ധി നേരിടുമ്പോൾ, പരീക്ഷണത്തെ നേരിടുമ്പോൾ, ആരോരും അറിയില്ലെങ്കിലും, ഒരു ചാനലിലും വന്നില്ലെങ്കിലും, ഒരു പത്രമാധ്യമങ്ങളിലും വന്നില്ലെങ്കിലും, ഒരാളും അഭിനന്ദനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും, ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എന്റെ പ്രവർത്തനങ്ങളെല്ലാം വിലമതിക്കുന്നുണ്ട് എന്ന ധാരണയിൽ അള്ളാഹുവിന്റെ വഴിയിൽ സബറോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയണമെന്നർത്ഥം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, വാചാ കർമ്മണ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങളെ ദ്രോഹിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ദ്രോഹിക്കും. നമ്മളിന്ന് ദ്രോഹം നേരിടുന്നില്ലെങ്കിൽ പേടിക്കണം, കാരണം നമ്മൾ സത്യത്തിന്റെ വഴിയിലാണോ എന്ന് നമ്മൾ സംശയിക്കണം. പണ്ട് EMS പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊരു നല്ല വാർത്ത മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ, EMS പറഞ്ഞ് എന്തോ ഒരു കുഴപ്പമെനിക്ക് സംഭവിച്ചിട്ടുണ്ടാവും എന്ന്. എന്നാലല്ലേ അതിൽ വാർത്ത വരൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിമർശിക്കപ്പെടുന്നില്ല, അയാൾ ആക്ഷേപിക്കപ്പെടുന്നില്ല, ഒരു കോണിൽ നിന്നും അയാൾക്കൊരു വെല്ലുവിളിയും ഉണ്ടാകുന്നില്ല. എങ്കിലാണ് അയാൾ പേടിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രബോധകർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും ചെയ്യും. ദ്രോഹിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞു. ഇല്ല തുബല ഉന്നഫി അംവാലിക്കും വാംഫുസിക്കും, ഇല്ല തുബല ഉന്നഫി അംവാലിക്കും വാംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലും സമ്പാദ്യങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ولا تسمعن من الذين اوتوا الكتاب من قبلكم ومن الذين اشركوا اذن كثيرا قران പറയുകയാണ്. ولا تسمعن, കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ബഹുദൈവാരാധകരായ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ ദ്രോഹിക്കും. അവരിൽ അദൻ കസീറ, കുറച്ചൊന്നുമല്ല, അദൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ, ധാരാളം ആക്ഷേപങ്ങൾ, ഒരുപാട് തെറിവാക്കുകളും ചീത്ത വാക്കുകളും ആരോപണങ്ങളും. ഒലത്തസ്മുന്ന, കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വൈൻ തസ്ബിറു വതത്തഖു, ആ സന്ദർഭങ്ങളിൽ സുതുറിയർത്തിപ്പിടിക്കുവാൻ, ക്ഷമയും സഹനവും അവലംബിക്കുവാൻ, സൈര്യത്തോടും ധൈര്യത്തോടും കൂടി തന്റെ ആദർശ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത് വളരെ ദൃഢനിശ്ചയമുള്ള ഒരു കാര്യമാണ്, നിശ്ചയദാർഢ്യമുള്ള സംഗതികളിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശദീകരിക്കേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം മുഴുവൻ അതായിരുന്നുവല്ലോ. ഇന്നലെ വരെ അദ്ദേഹം അൽ അമീനായിരുന്നു, സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു, മധ്യസ്ഥനായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട ഏറ്റവും പുന്നോമന മകനായിരുന്നു ഹാഷിം കുടുംബത്തിലെ മുഹമ്മദ്. പക്ഷെ ആ മുഹമ്മദാണ് പിന്നെ സത്യത്തിന്റെ വഴിയിൽ, ധർമ്മത്തിന്റെ പാതയിലേക്ക്, നീതിയുടെ വഴിയിലേക്ക്, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു തുടങ്ങിയ ഒന്നാമത്തെ നിമിഷം മുതൽ അവരുടെ ശത്രുവായി മാറുകയാണ്. പ്രവാചകൻ ഗുംഫ അങ്കർ എന്ന് പറഞ്ഞല്ലോ, എഴുന്നേറ്റവർക്ക് മുന്നറിയിപ്പ് നൽകൂ, സുഫാ കുന്നിന്റെ മുകളിൽ കയറിയെന്നുകൊണ്ട് പ്രവാചകൻ ആ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അവരെ ഈ ഉത്ബോധനം കേൾപ്പിക്കുമ്പോൾ, സന്ദേശം കേൾപ്പിക്കുമ്പോൾ, ആ സദസ്സിൽ തന്നെ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ, മുഹമ്മദ് അലി ഹാദ ജമാഅത്തന, മുഹമ്മദേ നിനക്ക് നാശം, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. പിന്നെ അവിടം മുതൽ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ വിശദീകരിക്കേണ്ടതല്ലോ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, വാചാ കർമ്മണ, നിങ്ങൾ ദ്രോഹിക്കപ്പെടും. അപ്പോൾ പ്രവാചകന്മാരെങ്ങനെയാണ് പ്രതികരിച്ചത്?
അതായിരുന്നു അവരുടെ പ്രതികരണം. വലനസ്ബിറന്ന അലാമ ആദൈതുമൂന, നിങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ഏൽപ്പിച്ചാലും നിങ്ങൾ എങ്ങനെയൊക്കെ ആക്ഷേപിച്ചാലും നിങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാലും നിങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഇടങ്ങേറുകളുടെയും നേർക്ക് വലനസ്ബിറന്ന, ഞങ്ങൾ സബ്ര കൈക്കൊള്ളുക തന്നെ ചെയ്യും. ഞങ്ങൾ സഹനത്തോടും ധൈര്യത്തോടും കൂടി ഈ പ്രതിസന്ധികളെ മറികടക്കും. അലല്ലാഹി ഫല്ലി തവക്കലിൽ മുതവക്കിലൂൻ, സൂറ ഇബ്രാഹിമിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് സമർപ്പിക്കുന്ന ആളുകൾ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് പറയുന്നു. അമ്പിയാക്കന്മാരുടെ വിളിക്കുത്തരം നൽകിയ അനുചരന്മാരുടെ ചരിത്രവും അതുതന്നെയാണ് എന്ന് നമുക്കറിയാം. സാഹിരിങ്ങളുടെ കഥ പറഞ്ഞു വിശുദ്ധ ഖുർആൻ. ഫിർഔന്റെ മുമ്പിൽ ഒരു മത്സരത്തിൽ ജയിച്ച് സമ്മാനം വാങ്ങാൻ വേണ്ടി മൂസാ നബിയോട് മത്സരിക്കാൻ വേണ്ടി വന്ന സാഹിരിങ്ങളുടെ കഥ ഖുർആൻ പറയുന്നു. അവിടെ ഫിർഔനിന്റെ സമ്മാനം, സ്വേച്ഛാധിപതിയായ അന റബ്ബുക്കുമുല്ലാല, ഞാൻ തന്നെയാണ് പരമാധികാരിയായ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫിർഔന്റെ സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന സാഹിറുകൾ, അവരല്ലാഹുവിന്റെ ദീനിൽ വന്നതിന് ശേഷം അവരുടെ പ്രതികരണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ മാർഗത്തിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കരചരണങ്ങൾ, നിങ്ങളുടെ കൈകാലുകൾ പരസ്പര വിരുദ്ധമായി നാം ഛേദിച്ചു കളയും. സുമല ഉസല്ലിമന്നക്കും അജ്മഈൻ, പിന്നീട് നിങ്ങളെ കുരിശിൽ തറക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ പ്രതികരണം, കാലു ഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ, കാലു ഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ, ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങുന്നവരാണ് ഞങ്ങൾ. ഉമാ തൻകിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ, ഞങ്ങളുടെ നാഥന്റെ വചനങ്ങൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണല്ലോ ഫിർഔൻ താങ്കൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കതിനോട് യാതൊരു പ്രതികരണവുമില്ല. റബ്ബനാ അഫ്രി അലൈനാ സബ്റൻ, റബ്ബനാ അഫ്രി അലൈനാ സബ്റൻ, പടച്ചവനെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരയണമേ, സബ്ര നൽകണമേ. വതവഫ്ഫനാ മുസ്ലിമീൻ, നിന്നെ അനുസരിക്കുന്ന മുസ്ലിമീങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും മരിപ്പിക്കുകയും ചെയ്യണമേ എന്നായിരുന്നു സാഹിറുകളുടെ ആ സന്ദർഭത്തിലെ പ്രാർത്ഥനയെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വഴിയിൽ ദ്രോഹങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, ഭീഷണികളും ആക്ഷേപങ്ങളും നേരിടേണ്ടി വരുമ്പോൾ, ഇന്നലെ വരെ നിങ്ങളോട് ചിരിച്ചവർ, ഇന്നലെ വരെ നിങ്ങളോട് വിപ്ലവകാരികളാണെന്ന് പറഞ്ഞവർ, ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ മോശക്കാരായി മാറുന്നു, നിങ്ങൾ ഭീകരവാദികളായി മാറുന്നു, നിങ്ങൾ വേറെ പുറത്തുനിന്ന് ഫണ്ട് ലഭിച്ചിട്ട് ഇവിടെ അധാർമിക പ്രവർത്തനം നടത്തുന്ന ആളുകളായി മാറുന്നു, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന വിഘടനവാദികളും ദ്രോഹികളുമായി മാറുന്നു, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ അല്ലാഹുവിന്റെ വഴിയിൽ സ്വാഭാവികമാണെന്ന് തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് പറയുകയാണ്. മക്കയിൽ കുഴപ്പമുണ്ടാക്കുന്ന വിഘടനവാദികളാണിവർ, ഭാര്യാ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്നവരാണിവർ, കുടുംബബന്ധത്തെ വിച്ഛേദിക്കുവാൻ പഠിപ്പിക്കുന്നവരാണിവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കയിൽ വമ്പിച്ച പ്രചാരണം അഴിച്ചുവിടുകയാണ്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. സാഹിറുകൾ നേരിട്ട ആ ഭീഷണിയുണ്ടല്ലോ, അതിന്റെ മുമ്പിൽ അവർ പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ അഫ്രി അലൈനാ സബ്ര, ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾക്കിത് നേരിടാനുള്ള സ്വതന്ത്രം നൽകി അനുഗ്രഹിക്കണമേ. വതവഫ്ഫനാ മുസ്ലിമീൻ, നിന്നെ അനുസരിക്കുന്നവരെ ഞങ്ങൾ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ആദ്യകാല വിശ്വാസികളുടെ ഉദാഹരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമുക്കറിയാം അള്ളാഹുവിന്റെ വഴിയിൽ പ്രബോധനത്തിന്റെ മാർഗത്തിൽ, സാമൂഹിക പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവര് നേരിട്ട അനുഭവങ്ങളുടെ മുമ്പിൽ അവർ സുബ്രനെ ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. ഹബ്ബാബുവിൽ അറത്തിന്റെ സംഭവം നമുക്കറിയാമല്ലോ. പ്രവാചകൻ കഅബയുടെ തണലിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറുലന, പ്രവാചകനെ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ, താങ്കൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഫജലസ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദിഷ്മറ വജുഹു, നബിയുടെ മുഖം വിവർണമായി, പ്രവാചകന്റെ വെളുത്ത മുഖം രക്തവർണമായി. വഖാല പ്രവാചകൻ പറഞ്ഞു, കദുകാനമൻ ഖബലകും യുഖദു മിൻഹുമുർ റജുൽ, നിങ്ങളുടെ മുൻഗാമികൾ ഈ വഴിയിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? അവരിൽ ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ കൊണ്ടുവരുന്നു, ഫയുഹഫറു ലഹു ഫിൽ അർള്, ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ ഇറക്കി നിർത്തുന്നു, ثم يجاؤ بالمنشار ഈർച്ചവാള് കൊണ്ടുവരുന്നു, ഫയജഅലു ഫൗക റസ്ഹി, എന്നിട്ട് ആ മനുഷ്യന്റെ തലയിൽ വെച്ചിട്ട് രണ്ടായിട്ട് ഛേദിച്ചു കളഞ്ഞിട്ടുണ്ട്. മായസ്രിഫുഹു ദാലികാൻ ദീനിഹി, പ്രവാചകൻ പറയുന്നു, മായസ്രിഫുഹു ദാലികാൻ ദീനിഹി, അവരുടെ ആദർശത്തിന്റെ വഴിയിൽ നിന്ന് അതൊന്നും അവർ വ്യതിചലിപ്പിച്ചില്ല. വയുംശത്തു ബി അംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ഉരുക്കിന്റെ പിന്നെ വാളുകൾ കൊണ്ടുവന്നിട്ട് പിന്നെ ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട്, വയുംശത്തു ബി അംശാത്തിൽ ഹദീദ്, ചീർപ്പ് കൊണ്ടുവന്നിട്ട്, മാ ബൈന ലഹ്മിഹി വ അൽമിഹി,
അവരുടെ മാംസം ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് അവരുടെ എല്ല് കാണുവോളം ആ മാംസം ഊരിയെടുക്കുകയുണ്ടായിട്ടുണ്ട്. മായശ്രീ ഫുഹുദാലിക്കാൻ, പക്ഷേ അവരൊന്നും ഈ വഴിയിൽ നിന്ന് എന്നിട്ടും വ്യതിചലിച്ചില്ലല്ലോ. വലയുത്തിമ്മൻ അള്ളാഹു ഹാദൽ അമ്ർ, അതുകൊണ്ട് അള്ളാഹു ഈ ആദർശത്തിന്റെ പാതയെ പൂർത്തീകരിക്കും. വരെ ഈ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സഞ്ചാരിക്ക് നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. അഥവാ അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കും. അള്ളാഹുവിനെ കൂടാതെ, ആടിനെ പിടിക്കുന്ന ചെന്നായ്ക്കളെ കൂടാതെ മറ്റാരെയും ഭയപ്പെടാത്തവണ്ണം ഒരു സഞ്ചാരിക്ക് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുന്ന നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ ഒരു ലോകം അള്ളാഹു ഈ ദീനിലൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്ന് ഹബ്ബാബിനോട് പ്രവാചകൻ പറയുന്നതായി നമ്മൾ വായിക്കും. ഏത് ഹബ്ബാബാണ്? പ്രവാചകന്റെ ഈ മൊഴികൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ സുഹറിന്റെ മൂല്യത്തെ ജീവിതത്തിൽ അവസാനം വരെ ഉയർത്തിപ്പിടിച്ച ഹബ്ബാബ് ബിൻ അൽഅർഫിനെ, അതുപോലുള്ള സഹാബിമാരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആറാമത്തെ മനുഷ്യനായിരുന്നു ഹബ്ബാബ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആറാമത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ സുഹറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പരീക്ഷണങ്ങളെയും അദ്ദേഹം നേരിട്ടതായി അദ്ദേഹത്തിന്റെ ചരിത്രം. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. മഹാനായ ഖലീഫ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം അദ്ദേഹം ഒരിക്കൽ സദസ്സിലേക്ക് കടന്നു വരികയാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ആദരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പഴയ അനുഭവം പറയണം. അള്ളാഹുവിന്റെ വഴിയിൽ ആദർശ പ്രബോധനത്തിന്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു ത്യാഗം ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പറയണം എന്ന് പറയുമ്പോൾ മഹാനായ ഹബ്ബാബ് അറച്ചു നിൽക്കുകയാണ്, ലജ്ജിച്ചു നിൽക്കുകയാണ്. കാരണം അങ്ങനെ പറയുന്നത് പോലും സഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ, സദസ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ തന്റെ തന്റെ പുറത്തുനിന്ന് വസ്ത്രം, പുറം വസ്ത്രം അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. ചരിത്രം പറയുകയാണ്, ആ കാഴ്ച കണ്ട് ഉമർ സ്തബ്ധനായി പോയി, സദസ് കെട്ടിപ്പോയി. വഖാല കൈഫ സാറ ദാലിക, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുറം മനസ്സിനെ കാണാൻ കഴിയാത്ത രീതിയിൽ മഹാവികൃതമായിട്ടുണ്ട്, വൃത്തികേടായിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്. എന്താണ് ഹബ്ബാബെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ സംഭവമുണ്ടല്ലോ, അതാണ് സുബ്ഹ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ ഒരു സത്യവിശ്വാസി അതിനുപോലും അദ്ദേഹത്തിന്റെ മനസ്സ് സജ്ജമാക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ഔഖദ മുശ്രിക്കുന ലിഹത്തബൻ, അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ശത്രുക്കൾ എനിക്ക് വേണ്ടി വിറക് കത്തിക്കാൻ തുടങ്ങി. ഹത്താ സുബ്ഹ ജംറ, അത് കനലുകളായി, ചുവന്ന കനലുകളായി മാറുന്നതുവരെ. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ നസഉ അന്നി സിയാബി, എന്റെ വസ്ത്രമൂരിയിട്ട് എന്നെ അതിൽ കിടത്തി വലിച്ചിഴച്ചു. വജഅലു യജറൂനനി അലൈഹി ഹത്താ സഖത ലഹ്മി അൻ ഇദാമി ദഹരി, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഹബ്ബാബ് പറഞ്ഞു, അങ്ങനെ ആ കനലിൽ, തീക്കനലിൽ എന്നെ ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ച് അവസാനം എന്ത് സംഭവം? ഹത്താ സഖത ലഹ്മി അൻ ഇദാമി ദഹരി, എന്റെ പുറത്തുള്ള എല്ലുകളിൽ നിന്ന്, അസ്ഥികളിൽ നിന്ന് എന്റെ മാംസം ഇറച്ചി ഇങ്ങനെ ഉതിർന്നു വീഴുവോളം. എന്റെ ശരീരത്തിൽ നിറ്റിറ്റു വീണ നീരുകൊണ്ടാണ് ആ കനല് കെട്ടുപോയി അത്ര സമയം അവരെന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മഹാനായ ഹബ്ബാബ് ബിൻ അൽഅറസ് റളിയല്ലാഹു തആലാ അൻഹു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വലി റബ്ബിക ഫസ്ബിർ, അള്ളാഹുവിന്റെ വഴിയിൽ അടിയുറപ്പോടുകൂടി നിലകൊള്ളുക. ബോധ്യപ്പെട്ട ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശത്തിന്റെ പാതയിൽ ജനങ്ങളെ ക്ഷണിക്കുക, അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ആ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടുക. ആ സുബ്ഹാനെ തീർച്ചയായും ഭൂമിയിൽ ഫലമുണ്ടാകാം. ഒരുപക്ഷേ അള്ളാഹുവിന്റെ സഹായം വൈകിയാണെത്തുക എന്ന് വന്നേക്കാം, പക്ഷെ അള്ളാഹുവിന്റെ സഹായം എത്തും. അതിനേക്കാളുപരി പരലോകത്തിന് പ്രതിഫലമുണ്ട്. സുബ്ഹ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നമാ യുഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം, അനന്തമായ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹ്ന നൽകുക. നമ്മുടെ ഭാവനക്ക് വഴങ്ങുന്നതല്ല, ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ അള്ളാഹു അവിടെ വെച്ചവർക്ക് പ്രതിഫലം നൽകും. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, സാബിരീങ്ങളായ ആളുകൾ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോവുകയും എന്നിട്ടും അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന്
അണിവിടെ വ്യതിചലിക്കാതെ ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ ക്ഷണിക്കുകയും ധർമ്മത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസികൾ അവർക്ക് അള്ളാഹു പരലോകത്ത് പ്രതിഫലം നൽകുമ്പോൾ ഇന്നമായുഫസ തികച്ച അള്ളാഹു കൊടുക്കും, കണക്കില്ലാതെ കൊടുക്കും. ആ പ്രതിഫലം കാണുമ്പോൾ സുഖങ്ങളിൽ ആറാടി ജീവിച്ച മനുഷ്യർ, ഭൂമിയിൽ ആനന്ദങ്ങളിൽ ജീവിച്ച ഒരു ചെറിയ മുള്ളുപോലും അള്ളാഹുവിന്റെ വഴിയിൽ കാലിൽ തറക്കുന്നത് സഹിക്കാതെ സുഖലോലമതയുടെ ജീവിതം നയിച്ച ആളുകൾ പറഞ്ഞു പോകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഞങ്ങളുടെ ശരീരങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ തുണ്ടം തുണ്ടമായി ഈ ഭൂമിയിൽ മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ സുഖസമൃദ്ധിയിൽ ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് സാബിരീങ്ങൾക്കല്ലാഹു പ്രതിഫലം നൽകുന്നത് കാണുമ്പോൾ അവർ പറഞ്ഞുപോകും എന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. ഹബ്ബാബ് പോലും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. മരണാസന്നനായി കിടക്കുന്ന ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചില ആളുകൾ ചെന്നു. അപ്പോൾ അദ്ദേഹം ഒരു 80,000 ദിർഹമുണ്ട് സമ്പാദ്യം. ആ 80,000 ദിർഹം അദ്ദേഹം വീടിന്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആർക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സാധുക്കളായ ആർക്കും എന്റെ വീട്ടിൽ വന്നെടുക്കാം, ഞാനൊട്ടും അത് കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല, ഇഷ്ടം പോലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് 80,000 ദിർഹം അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. മരണാസന്നനായി കിടക്കുന്ന ഹബ്ബാബ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. ചോദിച്ചു ആളുകൾ, മായൊപ്പിക്കേക്ക, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, എന്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ച ആ സഹപ്രവർത്തകർ ഈ ദുനിയാവിൽ നിന്ന് യാതൊന്നും അനുഭവിക്കാതെ, ഒരു സുഖവും അനുഭവിക്കാതെ, എന്നെ പോലെ ധനികനാകാതെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്, അള്ളാഹുവിന്റെ വഴിയിൽ രക്തസാക്ഷികളാവുകയാണ് ചെയ്തത്. അന്നനീ ബഖീതു, ഞാനിവിടെ ബാക്കിയായി, ഞാൻ അവശേഷിച്ചു. ഫനിൽതു മിൻ ഹാദൽ മാൽ, ചരിത്രം പറയുന്നു, നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബീ താലിബിന്റെ കാലം വരെ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, അന്നനീ ബഖീതു, ഞാൻ മാത്രം ബാക്കിയായി. ഫനിൽതു മിൻ ഹാദൽ മാൽ, അങ്ങനെ ഈ ധനമൊക്കെ എന്റെ കയ്യിൽ വന്നു ചേർന്നു. മാ അഖാഫു അൻ യകൂന സവാബൻ ലിതിൽകല്ലാ മാൽ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്ത, പടച്ചവന്റെ മാർഗത്തിൽ എന്റെ നാഥന്റെ മാർഗത്തിൽ ചെയ്ത ത്യാഗങ്ങൾ, എന്റെ സമർപ്പണങ്ങൾ, എന്റെ പരീക്ഷണങ്ങൾ, പടച്ചവനെ ആ പരീക്ഷണങ്ങൾക്കും എന്റെ അമലുകൾക്കുമുള്ള പ്രതിഫലമായിട്ടാണോ പടച്ചവൻ എന്നെ സമ്പന്നനാക്കിയത് എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. അവസാനം പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി വരുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മരണക്കിടക്കയിൽ കണ്ണീർ വാർക്കുന്ന ഹബ്ബാബുവിനെ അറത്തിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എഴുന്നേൽക്കുക, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ വിളിക്കുക, നരകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, ജീവിതം വിശുദ്ധമാക്കി വെക്കുക, അള്ളാഹുവിന്റെ വഴിയിൽ നിന്റെ നാഥന്റെ വഴിയിൽ നീ ക്ഷമിക്കുക, സഹിക്കുക, സ്ഥൈര്യത്തോടുകൂടി മുമ്പോട്ട് പോവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, ആലി ഇംറാൻ സൂറത്തിലെ അവസാനത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, സബറിനെ ഉയർത്തിപ്പിടിക്കുക. വസാബിറു, ആ സബറിൽ നിങ്ങൾ മികച്ചവരായി മാറുക, കൂടുതൽ കൂടുതൽ തികവും മികവുമുള്ള സബറിന്റെ ആളുകളായിട്ട് നിങ്ങൾ മാറുക. വറാബിതു, പടച്ചവന്റെ മാർഗത്തിൽ ത്യാഗസന്നദ്ധരായിരിക്കുക. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ജീവിതത്തിൽ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ.